ഇ-8 വിദ്യ വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 7 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 1 ലെറ്റസ് റൈറ്റ് എ ലെറ്റർ അധ്യായം 1 കത്തെഴുതാം ഈ കത്ത് കണ്ടല്ലോ അനുവിൻ്റെ സ്കൂളിൽ നടക്കുന്ന മാതൃദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് പി ടി അംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർ അയച്ച കത്ത് കണ്ടല്ലോ ഇതാണ് കത്ത് ഇതുപോലൊരു കത്ത് തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുക ഒരു കടലാസിൽ ഈ കത്ത് എഴുതി തയ്യാറാക്കി നൽകാൻ ശ്രമിക്കും അല്ലേ എന്നാൽ സ്കൂളിലെ എല്ലാ രക്ഷിതാക്കൾക്കും കൊടുക്കേണ്ട കത്തുകൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കുന്നത് എളുപ്പമാണോ പിന്നെ എന്താണ് മാർഗം കത്ത് എഴുതി പകർപ്പെടുക്കാം പിന്നീട് എന്താണ് മാർഗം നമുക്കറിയാം ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സൗകര്യത്തോടു കൂടി നമുക്ക് ഈ കത്ത് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കോപ്പി എടുത്ത് നമുക്ക് രക്ഷിതാക്കൾക്ക് നൽകാൻ കഴിയും പ്രവർത്തനം 1-1 കത്ത് ഒരുക്കാൻ വേർഡ് പ്രോസസ്സർ നമ്മൾ കഴിഞ്ഞ വർഷം വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു കത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ള ഇടങ്ങളിൽ വലിയ അക്ഷരങ്ങൾ നൽകണം അതുപോലെ വാക്കുകൾക്ക് തമ്മിൽ ഒരു നിശ്ചിത അകലം നൽകണം നമുക്ക് ഇത്തരത്തിൽ ഒരു കത്ത് വേർഡ് പ്രോസസ്സറിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം അപ്ലിക്കേഷനിൽ ഓഫീസ് മെനുവിൽ ലിബർ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ ജാലകം തുറക്കാം നമുക്ക് തയ്യാറാക്കേണ്ട കത്ത് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് അത് പ്രകാരമാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ആദ്യമായി നമുക്ക് കത്തിൽ ടൈപ്പ് ചെയ്യേണ്ട കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാം നോക്കൂ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് ചെയ്യേണ്ട കണ്ടൻറ്റ് ഇവിടെ ആദ്യമായി ടൈപ്പ് ചെയ്യേണ്ടത് ദ ഹെഡ് മാസ്റ്റർ എന്നാണ് ഒന്നാമത്തെ വരിയിൽ ഹെഡ് മാസ്റ്റർ എന്ന് എഴുതിയതിന് ശേഷം രണ്ടാമത്തെ വരിയിലേക്ക് വരാൻ നമുക്കറിയാം എൻറ്റർ കീയാണ് അമർത്തേണ്ടത് ഇവിടെ ദ ഹെഡ് മാസ്റ്റർ എന്ന് എഴുതിയതിൽ ടി എച്ച് എം എന്നീ അക്ഷരങ്ങൾ വലിയ അക്ഷരമാണ് നൽകിയിട്ടുള്ളത് വലിയ അക്ഷരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷമാണ് ഈ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക ഡേറ്റ് എഴുതുക എൻ്റർ കീ അമർത്തിയതിന് ശേഷം ഡിയർ പാരൻ്റ് കോമ എന്ന രൂപത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത് നോക്കൂ ദ ഹെഡ് മാസ്റ്റർ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ടി എച്ച് ഇ ദ എച്ച് ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എച്ച് ഹെഡ് മാസ്റ്റർ എമ്മും അതുപോലെ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ദ ഹെഡ് മാസ്റ്റർ എന്ന് എഴുതിയതിന് ശേഷം രണ്ടാമത്തെ വരിയിലേക്ക് വരുന്നതിന് വേണ്ടി എൻ്റർ കീയാണ് അമർത്തേണ്ടത് ഇവിടെ നിങ്ങൾ സ്കൂളിൻ്റെ പേരാണ് എഴുതേണ്ടത് ഞാനിവിടെ സ്കൂൾ എന്നെഴുതുന്നു അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതുക സ്കൂളിൻ്റെ പേരെഴുതിയതിന് ശേഷം എൻ്റർ കീ അമർത്തുക പിന്നീട് ഡേറ്റ് ആണ് നൽകേണ്ടത് അവിടെ നമുക്ക് നമ്മൾ നമ്മുടെ പി ടി എ മീറ്റിംഗ് നടത്തുന്നതിന് ഡേറ്റാണ് അവിടെ എഴുതേണ്ടത് നോക്കൂ ഇനി എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളത് ഒരു എൻ്റർ കൂടി അധികം അമർത്തിയതിന് ശേഷം ഡിയർ പാരൻ്റ് കോമ ഇട്ടതിന് ശേഷം വീണ്ടും എൻ്റർ അമർത്തി ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് നമുക്കതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം നോക്കൂ ദ പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സെലിബ്രേറ്റ് മദേഴ്സ് ഡേ ഓൺ ഫോർട്ടീൻത്ത് മെയ് 2020 എന്ന് എഴുതാം ഞാനിവിടെ മെയ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ബാർ അമർത്തുന്നു 2020 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത വരിയിലേക്ക് അത് വരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വരി ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തേണ്ട ആവശ്യമില്ല ഒരു തുടർച്ചയായി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു വരി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അടുത്ത വരിയിലേക്ക് അത് പോകും അതാണ് അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും അതുപോലെ തന്നെ നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം വി ആർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വി ആർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അടുത്ത വരിയിലേക്ക് അത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റർ അമർത്തുകയാണെങ്കിൽ അത് മറ്റൊരു പാരഗ്രാഫായിട്ടാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുക അപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് പുതിയതായിട്ട് വേണമെങ്കിൽ നമ്മൾ എൻ്റർ കീ അമർത്തിയതിന് ശേഷമാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഓൾ മദേഴ്സ് ഓൺ ദാറ്റ് ഡേ എന്ന്
എഴുതി അവസാനിപ്പിച്ചതിന് ശേഷം എൻ്റർ കീ അമർത്തുന്നു. ഇനി ഇവിടെ വിത്ത് റിഗാർഡ്സ് ഹെഡ് മാസ്റ്റർ എന്നുകൂടി ടൈപ്പ് ചെയ്യാനുണ്ട്. ഫുൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം രണ്ട് പ്രാവശ്യം എൻ്റർ കീ അമർത്തി വിത്ത് റിഗാർഡ്സ് കോമ ഹെഡ് മാസ്റ്റർ കോമ എഴുതിയതിന് ശേഷം എൻ്റർ കീ അമർത്തിയതിന് ശേഷം ഹെഡ് മാസ്റ്റർ എന്ന രൂപത്തിൽ ഇത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ലെറ്റർ പോലെയല്ല നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. അതിന് കുറച്ച് ഫോർമാറ്റിംഗ് ആവശ്യമാണ്. നമുക്ക് ഈ അവസരത്തിൽ ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഫയലുകളും സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിലെ ഹോം ഫോൾഡറിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് വർക്ക് 7 എന്ന് കാണാം. സ്റ്റുഡൻസ് വർക്ക് 7 എന്ന് കാണുന്ന ഈ ഒരു ഫോൾഡറിനകത്താണ് നമ്മളിതെല്ലാം സേവ് ചെയ്യേണ്ടത്. ഞാനിതിന് ലെറ്റർ എന്ന ഒരു പേര് നൽകി സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകളിലായി ലെറ്റർ ഡോട്ട് ഒ ഡി ടി ലിബർ ഓഫീസ് റൈറ്റർ എന്ന് വന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നിങ്ങൾ ആദ്യമായി നിങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു രൂപം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇത്തരത്തിലൊരു കത്ത് നിങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത്.